നമ്മുടെ റൈഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ കേരളത്തിലുള്ള ഒട്ടും അധ്വാനിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു അഞ്ച് കുടുംബത്തിന് വീട് വീട് സ്ഥലവും വീടും കൂടെ ചെയ്തു കൊടുക്കാന്നുള്ള ലക്ഷ്യമായിട്ട് വരാനാണ്. കാസർഗോഡ് ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ മര്യാദ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതിൽ നിങ്ങളെ കാസർഗോഡ് ജില്ല ഒരു രക്ഷയില്ല. എത്ര പറഞ്ഞാൽ പോലും ഞങ്ങൾ ഇതല്ല, ഞങ്ങളുടെ ഇത് അഞ്ച് വീട് എന്ന് കംപ്ലീറ്റ് ആവുന്നു. അതിനിപ്പോ ഇനി ഒരു വർഷമല്ല, രണ്ടു വർഷമല്ല, മൂന്ന് വർഷമാണെങ്കിൽ പോലും അഞ്ച് വീട് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നത്. എന്താ നിങ്ങളെ റൈഡിനെ കുറിച്ച്? ഗിവ് വൺ റുപ്പീസ് ചേഞ്ച് സംബന്ധിച്ച് ലൈഫ്. എവിടുന്ന്? ഓൾ ഇന്ത്യ. ഓൾ ഇന്ത്യ. എപ്പോൾ സ്റ്റാർട്ട് ചെയ്താണ്? ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് December 10 ഏകദേശം ഇന്നത്തേക്ക് 90 ദിവസമായി, മൂന്ന് മാസം. ഞങ്ങൾ ഓൾ ഇന്ത്യ റൈഡ് തന്നെയാണ്. നമ്മുടെ ഈ റൈഡിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ ഈ കേരളത്തിലുള്ള ഒട്ടും അധ്വാനിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു അഞ്ച് കുടുംബത്തിന് വീട് വീടും സ്ഥലവും വീടും കൂടെ ചെയ്തു കൊടുക്കാന്നുള്ള ലക്ഷ്യമായിട്ട് വയനാട് തുടങ്ങിയതാണ്. പോകുന്ന വഴിക്കൊക്കെ കിട്ടുന്ന കുറഞ്ഞ 1 രൂപയാണെങ്കിലും പോലീസ് സ്വീകരിക്കുക, അതിനുവേണ്ടി ഉപയോഗിക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ കാഞ്ഞങ്ങാട് എത്തിയിരിക്കുന്നത്. എവിടെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? വയനാട് അമ്പലവയൽ. ഞങ്ങള് പ്ലാൻ വെച്ചാല് നമ്മൾ റൂട്ട് മലയോര ഹൈവേ ആയി ഇരട്ടി ശ്രീകണ്ഠപുരം ആലക്കോട് പാണത്തൂരൊക്കെ പോയിട്ട് നേരെ കാസർഗോഡ് കയറി, കാസർഗോഡ് തിരുവനന്തപുരം, അതിനുശേഷം കേരളം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ബാക്കി തമിഴ്നാട്, കർണാടക, അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. 1 രൂപ എന്ന് പറഞ്ഞാൽ 1 രൂപ മാത്രമേ മേടിക്കൂ അതോ? ചോദിക്കുന്ന 1 രൂപയാണ്, 1 ലക്ഷം തന്നാലും സ്വീകരിക്കും. മിനിമം 1 രൂപയും കിട്ടാതിന്റെ റെസ്പോണ്ട് നെഗറ്റീവായിട്ട് കിട്ടിയ ഒരുപാട് സ്ഥലങ്ങളെന്നല്ല, ഇപ്പൊ വന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ വയനാട് വന്നു, കണ്ണൂർ ടച്ച് ചെയ്തു, കാസർഗോഡ്. 10 രൂപ തന്നിട്ട് 9 രൂപ തിരിച്ചു വാങ്ങിയ സ്ഥലങ്ങൾ കണ്ട ഓരോ വ്യക്തികളുണ്ട്. 1 രൂപ പോലും തരാതെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പ്രതികരിക്കുന്ന, അതായത് ഞങ്ങൾ വഴക്ക് പറയുന്ന ആൾക്കാരുണ്ട്, ഈ തോന്നിട്ടുള്ള ആൾക്കാരുണ്ട്. 1 രൂപ 1 രൂപ അല്ല, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഗവൺമെന്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേറെ പണിയില്ലെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ്. ഞങ്ങൾ ചിന്തിച്ചൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ ഒരു ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ 10-50 വർഷം, ഇപ്പൊ 40-50 വർഷം ജീവിച്ചു വെച്ചോ, ആ ഒരു വർഷം ജീവിക്കാൻ നേരത്ത് നമുക്കോ നമ്മുടെ കുടുംബത്തിനോ മറ്റു കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും നേടാനൊന്നുമില്ല. പക്ഷെ ആ ഒരു 50 വർഷത്തിന് 1 വർഷം ഒന്ന് കടമെടുത്തിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ആ 1 വർഷമാണോ മാറ്റിവെച്ചിട്ടില്ല? തീർച്ചയായിട്ടും. അപ്പൊ ശരിക്കും എന്താണ് ജോലി? ഞാനൊരു മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യണേ, ഞാൻ ഒരു ടീച്ചറാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് 1 വർഷം മാറി വെച്ചിട്ട് വന്നിരിക്കുക. അപ്പൊ അതുകൊണ്ട് പലരുടെ സ്വപ്നങ്ങൾ മാത്രമാണ് വീട് എന്നുള്ളത്. എത്രയാണ് ഏകദേശം ഡെയിലി ആ പൈസ എണ്ണി നോക്കലാണ്? തീർച്ചയായിട്ടും എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്ന പൈസ എണ്ണി വെക്കും. എന്നിട്ട് അവിടെ ഇപ്പോൾ ഓൾറെഡി സ്ഥലം എടുത്തിട്ടുണ്ട്, വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കിട്ടുന്ന പൈസ അയച്ചാൽ അയച്ചു കൊടുക്കും. അവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ റൈഡ് നിർത്തി തിരിച്ചു പോകും. വയനാട് അമ്പലവയലില് 20 സെന്റ് സ്ഥലം എടുത്തിട്ടുണ്ട്. 4 സെന്റില് 600 സ്ക്വയർ ഫീറ്റിന്റെ എല്ലാ പണിയും കഴിഞ്ഞ നല്ല വീടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഒരാൾക്ക് വീട് കൊടുക്കാൻ വേണ്ടി, ഒരു വ്യക്തിക്ക്, ഒരു വ്യക്തി അല്ല, 5 പേർക്ക്, 5 പേർ, 20 സെന്റില് 5 വീട്. ഈ ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ ഇതുപോലെ ഏകദേശം 1.5 വർഷം എന്തായാലും പിടിക്കും. അപ്പൊ അതുവരെ നിങ്ങളെ എക്സ്പെൻസ്, നിങ്ങളെ ചെലവ് കാര്യങ്ങളെല്ലാം പോകുന്ന പോക്കില്. 98% നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, അതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 98% ഐഡിയ എന്ന് പറയും Mission 1 Rupee എന്ന് പറഞ്ഞിട്ട് ചാനലിന്റെ പേര്, അതിൽ കൊടുക്കാൻ നോക്കിയിട്ട്. തീർച്ചയായിട്ടും. അപ്പോ അത് കണ്ടാൽ മനസ്സിലാവും, 98% ഞങ്ങൾക്ക് ചായ ആണെങ്കിലും ഭക്ഷണം ആണെങ്കിലും ഓരോരുത്തർ സ്പോൺസർ ചെയ്യില്ല. ചില സ്ഥലങ്ങളിൽ പരിചയപ്പെടുന്നവര് വാങ്ങി തരലാണ്. പോരാത്തതിന് ഞങ്ങളതിൽ എല്ലാ സാധനമുണ്ട്. ഞങ്ങളെ സൈക്കിൾ കണ്ടാൽ മനസ്സിലാവും, ചെറിയ ഗ്യാസും കുറ്റി, അരി, അടുപ്പ്, പാത്രങ്ങള്, സൈക്കിളിലെ ടൂൾസ്, ഞങ്ങളെ ചെലവ് എല്ലാ സാധനം ഞങ്ങളായി തരാം. നിങ്ങൾ സ്റ്റേ ടെന്റടിച്ചിട്ടാണ് താമസിക്കുക? ഞങ്ങളെ ടെന്റ് കാര്യങ്ങളുണ്ട്. പെട്രോൾ പമ്പ് എത്രാമത്തെ ദിവസം? ഇത് 90th ദിവസം. 90th വയനാട് നീടെത്തുമ്പോൾ 90th ദിവസം. ഞങ്ങളെ പ്രത്യേകത പറഞ്ഞാല് ജസ്റ്റ് റൈഡ് അല്ലാത്തതുകൊണ്ട് എല്ലാ പഞ്ചായത്തിലും പോകും. പഞ്ചായത്ത് അവിടെ ചെറിയ കടകളോ ടൗണും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം അരിച്ചു പെറുക്കി പഞ്ചായത്ത് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, കളക്ട്രേറ്റ് ഉണ്ടെങ്കിൽ കളക്ട്രേറ്റ്, അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും കയറിയിട്ട് ചോദിക്കുന്ന 1 രൂപയാണ് അവർ തരുന്ന പൈസ കളക്ട് ചെയ്തിട്ട് ഇതിനുവേണ്ടി. 2.40 മിനിഞ്ഞാന്ന് വരെ നമ്മളെ കളിച്ച് 2.40. നിങ്ങൾ ഒരു ടാർഗറ്റ് ഉണ്ടാവും? ഏകദേശം 40 to 45 lakh rupees വേണം. നമ്മള് 45 lakh സ്ഥലം വീടും കൂടെ ചെയ്തു കൊടുക്കുന്നത്, അതുകൊണ്ട് 8 lakh ആണ് ഞങ്ങൾ ഒരു വീടിന് കണക്കാക്കുന്നത്. പിന്നെ ഇത് കൊടുക്കേണ്ട ആളാണ്. അതൊരു പ്രത്യേകതയുണ്ട്, വീടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, പക്ഷെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വെച്ചാല് ഒട്ടും വയ്യാത്ത ആൾക്കാരാണ്. അതായത് പുറത്തുനിന്ന് പോയി അധ്വാനിക്കാൻ പോലും പറ്റാത്ത ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അത് ഞങ്ങളുടെ ഈ റൈഡിൽ കണ്ടുപിടിക്കാറേ. അതായത് അതുകൊണ്ടാണ് എല്ലാ പഞ്ചായത്തിലും കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലും വരെ പോകുന്നത്. തമിഴിലൊന്നും ഒരിക്കലും പാവങ്ങളെ തിരിച്ചറിയാൻ പറ്റത്തില്ല. പുള്ളേരിയിൽ പോയി കഴിഞ്ഞാല് അവിടെ പാവങ്ങളുണ്ടോ, അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച പോകും. പോകുന്ന വഴിക്ക് കിട്ടുന്ന ആൾക്കാരെ നമ്മൾ ലിസ്റ്റ് ആക്കും. അതിനകത്ത് റൈഡ് തീർന്ന് 5 വീടിന്റെ പണി തീരുമ്പോൾ അതിനകത്ത് 5 പേരെ സെലക്ട് ചെയ്യും.
അപ്പൊ ഇതുവരെ സെലക്ട് ആക്കിയിട്ടില്ല, ഒരാളെ മാത്രമേ കിട്ടിയുള്ളൂ നമ്മുടെ ലിസ്റ്റിലേക്ക്. അതിപ്പോ വരുന്ന വഴിക്ക് കിട്ടിയതാണ് ഒരാളെ. കുഴപ്പമില്ല, നമുക്ക് പറയാതിരിക്കുന്ന അത് നിങ്ങളെ നാടുന്നില്ല, കേരളത്തിലെവിടെ ഇപ്പൊ നിങ്ങൾ പോകുന്ന ഒന്നൊന്നര കൊല്ലം നിങ്ങളെ വീട്ടിന്റെ ചെലവ് കാര്യങ്ങള്? ഞങ്ങൾക്ക് സാമ്പത്തികമുള്ള ആൾക്കാരൊന്നല്ല, എന്നാലും അച്ഛനും അമ്മയ്ക്കും ചെറിയ വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്, പട്ടണില്ല എന്ന് മാത്രം. രണ്ടാളത് എങ്ങനെയാന്ന് ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്? ഞാൻ ശരിക്കും കോഴിക്കോട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഐഡിയ ഇട്ടിട്ടാകുമ്പോ യൂട്യൂബ് ത്രൂ പരിചയപ്പെട്ടതാണ്? അല്ല, അത് ഞാൻ വർക്ക് ചെയ്യുന്നത് വയനാട്ടിലാണ്. അപ്പൊ താമസിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വീടിന്റെ ഏരിയയിലാണ് താമസിക്കുന്നത്. ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞിട്ടാകുമ്പോ അങ്ങനല്ല, പിന്നെ ഇദ്ദേഹം പരിചയപ്പെടുന്ന ഇതുണ്ട്, ടെസ്റ്റ് ഉണ്ട്. എന്നുവെച്ചാൽ ഞങ്ങള് ഒരു റീചാർജ് മൊബൈൽ ഷോപ്പാണ്, ഒരു റീചാർജിലൂടെ ബന്ധമാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇയാളെ 8 വർഷം മുമ്പ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോ അമ്പലയിലാണ് താമസം. അപ്പൊ റീചാർജ് ചെയ്യാൻ വേണ്ടി ഷോപ്പിലേക്ക് വന്ന ഷോപ്പിൽ വന്ന് അന്ന് മുതല് 8 വർഷമായിട്ട് അന്ന് മുതൽ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ്. ഡെയിലി സംസാരിക്കുന്നതിന് കൂടുതൽ ഈ ഒരു 3-4 മാസം മുമ്പ് കിട്ടിയ ഞങ്ങളുടെ ഒരു രണ്ടുപേരുടെയും കൂടെ ഒരു പ്രോഗ്രാമാണ്, ഒരു മിഷനാണ്. ഇത് ഈ സൈക്കിള് എങ്ങനെയാണ്? നിങ്ങളെ തന്നെയാണോ? തീർച്ചയായും അത് ഞങ്ങളതാണ്, പക്ഷെ ഞങ്ങൾക്ക് വാങ്ങി തന്നാണ്. ഞങ്ങളെ ഈ അഭിപ്രായം പറഞ്ഞപ്പോ ഈ ആശയം പറഞ്ഞപ്പോ അത്യാവശ്യം വലിയ സൈക്കിൾ തന്നെയാണ് തോന്നല്ലേ? 18,500 ആയിരുന്നു. അതിന്റെ എക്സ്പെൻസ് എങ്ങനെയാ നിങ്ങൾക്ക് ഇതുവരെ ഇല്ലേ? 3 മാസത്തിനുള്ളിൽ ടയർ മാറ്റുമോ, പഞ്ചർ ആവുമോ? 5-6 തവണ പഞ്ചർ ആയിട്ടുണ്ട്. അത് ഞങ്ങൾ സ്വന്തം തന്നെ ഒട്ടിക്കലാണ്. സ്വന്തം ഒട്ടിക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ ടയർ മാത്രം എക്സ്ട്രാ കരുതിയിട്ടില്ല, ബാക്കി ട്യൂബ് കാര്യങ്ങൾ. നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ സ്ഥലങ്ങൾ എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ കുറെ ആദ്യം നെഗറ്റീവ് പറഞ്ഞില്ലേ, അതിന്റെ ഇരട്ടി ആൾക്കാരാണ് പോസിറ്റീവ് ആയിട്ട് പ്രതികരിച്ചത്. അതായത് 10% തന്നെ ഇല്ല നെഗറ്റീവ് ആയിട്ട്, 90% ആൾക്കാരും പോസിറ്റീവ് ആയിട്ടാണ് കരുതുന്നത്. തീർച്ചയായിട്ടും ബാക്കി എല്ലാവരും പോലും ഇന്ന നാട് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്ന ജില്ല എന്ന് പറയാൻ പറ്റും? നമുക്ക് ഇതിന്റെ നെഗറ്റീവ് ഞങ്ങളുടെ കണ്ണൂരിന്റെ ഒരു സൈഡ് കൂടെയാണ് വന്നത്, അറിയാലോ. കൊച്ചിയൊരു ഇരട്ടി, ശ്രീകണ്ഠാപുരം, അങ്ങനെ മലയോര ഹൈവ് വഴിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കാസർഗോഡ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ എങ്ങനെ പോയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് എല്ലാ ഏരിയയിലും ചെറിയ ചെറിയ പറഞ്ഞ പോലെ ചെറിയ ശതമാനം അത് പറയാനില്ല. ഈ നെഗറ്റീവ് കൂടുതൽ വയസ്സുള്ളവരാണോ ചെറുപ്പക്കാരാണോ? ഒരു വയസ്സ് പറയുന്ന വിചാരിക്കരുത്, ഒരു 40-60 ആ ഏജിനുള്ളിലുള്ള അവർക്ക് ചിലപ്പോ ഈ പറഞ്ഞ പോലെ അതിന് ചെയ്യാൻ ഗവൺമെന്റ് കാര്യങ്ങളുണ്ട്. ഇത് എന്തിനാണ് ഒരാൾ ഇങ്ങനെ പോകുന്നത്, എന്താണോ എന്ന് ചിന്തിക്കും. ഇപ്പോഴത്തെ തലമുറ ആ ലെവലിലല്ലല്ലോ. കുറ്റം പറയാൻ പറ്റില്ല, കുറെ ഇപ്പൊ ഫേക്കുകൾ നടക്കുന്നുണ്ട്. ഏതാണ് ജെന്യൂൻ, ഏതാണ്? അതെ, 100%. അതിൽ 90% ഫേക്ക് ആയിരിക്കും തോന്നുന്നത്. ഒരു ഐഡിയ കിട്ടുമ്പോ അതിന്റെ ത്രൂ ആൾക്കാർ നോക്കുന്നു. ഞങ്ങള് ഈ ഒറ്റൊരു കാരണം കൊണ്ടാണ് ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തത്. ഞങ്ങൾ പോകുന്നതിന് ശേഷം ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മളിപ്പോ 1 രൂപ വാങ്ങുന്ന യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നു. അതെ, 1 രൂപ വാങ്ങാണെങ്കിൽ 1000 വാങ്ങാണെങ്കിലും ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു സാധനം. ഈ പൈസ ഇപ്പൊ നല്ല രീതിയിൽ പ്രയോഗിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ 2.37 3.8 ആയി, ഏകദേശം 9 ദിവസം കൊണ്ട് 2.38 ആയി സബ്സ്ക്രൈബേഴ്സ് ആയി. കാരണം നമ്മുടെ ആശയങ്ങൾ എല്ലാവരും നല്ല അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും 8 മണിയാകുമ്പോ വീഡിയോ ചെയ്യുന്നത്. ഓരോ അനുഭവങ്ങൾ രാത്രി എത്ര മിനിറ്റ് വീഡിയോ? ഒരു കുറഞ്ഞ മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഇല്ലേ, 10 മിനിറ്റ് വീഡിയോ. ഇത് വെച്ചാൽ സോളാറിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്ന് പിന്നെ നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴേ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ചാർജ് ചെയ്യുമല്ലേ. ബാറ്ററി വെച്ചിട്ടാണോ ഡയറക്റ്റ് ആണോ? ബാറ്ററി ഉണ്ട്. അതേപോലെ ഞങ്ങൾക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റില്ല, പ്ലഗ്ഗാണ്. പിന്നെയാണ് നമ്മളെ ഉള്ളിൽ എന്തൊക്കെയുള്ളത്? ഉള്ളിലൊരു വിശാലമായ ഷോറൂമാണ്. ഇത് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഓരോരുത്തർ നമുക്ക് കഴിക്കാൻ വേണ്ടി ആരെങ്കിലും വാങ്ങിച്ചിരുന്നതാണ്. പിന്നെ ഇത് അരിയാണ്, അരി. അതാണ് അരി. പിന്നെ ഇത് നമ്മുടെ കിടക്കാനുള്ള സ്ലീപ്പിംഗ് ബാഗ്. പിന്നെ പാത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ അച്ചാർ കേട്ടോ. ഇതിനൊന്നുകൂടെ വരികയാണെങ്കിൽ പാത്രങ്ങൾ കാണാം. പാത്രം, പിന്നെ ഇതിന്റെ അടിയിലാണ് നമ്മുടെ ഇത് വെക്കുന്ന പാത്രങ്ങളൊക്കെ ഉള്ളത്, കഞ്ഞി ചായയൊക്കെ വെക്കുന്ന പാത്രങ്ങൾ കാര്യങ്ങളും. ശരിക്കും ഇതൊരു മിനി ഹൗസ് ആണ് ഞങ്ങളത്. റൂഫിലാണ് മാത്രമുള്ളൂ, അതർവൈസ് ബാക്കി എല്ലാം ഉണ്ട്. പിന്നെ ഇതിന് ഇത് ടെന്റ്. പിന്നെ ഇതിന്റെ അകത്താണ് നമ്മളെ ഇതൊക്കെ ഉള്ളത്, പിന്നെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് കാണാം.
ഏകദേശം എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് നിങ്ങൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യല്? ഞങ്ങൾ പിന്നെ കിലോമീറ്റർ നമുക്ക് ഇതായിട്ട് വരുന്നില്ല, കാരണം ഞങ്ങളിപ്പം വയനാട് നിന്ന് ഞങ്ങൾ ഈ ഇപ്പം കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് ഇപ്പം 532 കിലോമീറ്റർ ഞങ്ങൾ കവർ ചെയ്തു. സാധാരണ 200 സംതിങ് ആയിട്ട് ഉള്ളു തോന്നുന്നു. വയനാടിന് അടുത്ത് 500 സംതിങ് ഉള്ളു. ഈ കാഞ്ഞങ്ങാടിന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റും. തീർച്ചയായിട്ടും നല്ലതെങ്കിലും കാഞ്ഞങ്ങാടിന്റെ പോസിറ്റീവ് നെഗറ്റീവും പറഞ്ഞാല് പറയാം, ഞാൻ പറയാം. എന്താ പറയാം, ഇതാണ് നമ്മുടെ ടെന്റ് ഹൗസ്, ഇതാണ് നമ്മുടെ ഗ്യാസ് കാണുന്നുണ്ട്. ആ ഗ്യാസിന്റെ അടുപ്പാണത്. പിന്നെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ അടുപ്പ് കാണാം, ഇതാണോ ഗ്യാസ്? ഇനി കാഞ്ഞങ്ങാടിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയണം, ഒരുപാട് പറയണ്ട, ഒരുപാട് പറയണ്ട, ഒരുപാട് പറയണ്ട. കാരണം ഞങ്ങൾ നിങ്ങളിപ്പം പിന്നെ കാഞ്ഞങ്ങാടും കാസർഗോഡ്, കാസർഗോഡ് ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ മര്യാദ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ കാസർഗോഡ് ജില്ല ഒരു രക്ഷയിലാണ്. കാരണം വെച്ചാൽ ഞങ്ങളിപ്പോൾ ഒരു ചെറിയ കുട്ടി, ഒരു ചെറിയ കുട്ടി ഞങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങൾ എന്ത് വെള്ളം എന്തെങ്കിലും കുടിച്ചോ, നല്ല നമുക്ക് വെള്ളം കുടിക്കാം, അല്ല പിന്നെ ആൾക്കാർ ചോദിക്കുന്നത് ഭക്ഷണം കഴിച്ചോ, ഇതൊക്കെയാണ് നിർത്തിയിട്ടില്ല നമ്മളിങ്ങനെ ചോദിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ തന്നെ ഞെട്ടിപ്പോയിണ്ട്. കാരണം നമ്മുടെ നമ്മുടെ നാട്ടിലത്തെ കുറച്ച് ആൾക്കാർ ഒരു ഏരിയയിൽ ആൾക്കാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോൾ ഞങ്ങളിപ്പം 3 മാസമായി ഞങ്ങളിപ്പം ജസ്റ്റ് കവേഡായി. 3 മാസമായപ്പോഴത്തേക്ക് ഞങ്ങൾ പല പല ആൾക്കാരെ മുഖങ്ങൾ കണ്ട് അവരെ പിന്നെ പെരുമാറ്റം കാര്യങ്ങളും എക്സ്പീരിയൻസ് വേറെ തന്നെ ആയിരിക്കും. അയ്യോ നേരിട്ട് നമ്മളിപ്പം പിന്നെ ന്യൂസിലും കാരണം കാണുന്നൊരു പിന്നെ ഒരു കാസർഗോഡും അല്ലെ കണ്ണൂരും അല്ല, കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് നേരിട്ടുള്ള അവരോടുള്ള ഒരു ഫേസ് ടു ഫേസ് ഉള്ള ഒരു റിയാക്ഷൻ, ഒരു എക്സ്പീരിയൻസ് വന്നൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അതാണ് ആദിത്യ മര്യാദെന്ന് പറഞ്ഞാൽ, അത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പിന്നെ അതേപോലെ താമസിക്കാണെങ്കിൽ എന്താണെങ്കിൽ പോലും ഇപ്പൊ ഞങ്ങളിപ്പോ നെഗറ്റീവ് പറയാം. അതും ഉണ്ട് കേട്ടോ, അത് പിന്നെ നമുക്ക് ചുരുക്കം ചിലര് മാത്രമേ ഉള്ളൂ, നമുക്ക് ചുരുക്കം അത് നമ്മുടെ ഈ ലിസ്റ്റിലേ പെടുത്താനില്ല ശരിക്കും. ഇത്രയും ഒരു സ്മോൾ പെർസെന്റേജ് മാത്രമേ ഉള്ളൂ. എന്റെ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് റെസ്പോൺസ് ആയിരിക്കും, കാരണം ഞങ്ങൾക്ക് അത് ഏൽക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ എത്ര നെഗറ്റീവ് ഞങ്ങൾ ഏൽക്കത്തില്ല, കാരണം ഞങ്ങൾ ഒറ്റ മൈൻഡ് ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. എത്ര പറഞ്ഞാൽ പോലും ഞങ്ങൾ തല്ല, ഞങ്ങൾ ഇത് 5 വീട് എന്ന് കംപ്ലീറ്റ് ആവുന്നു. അതിനിപ്പോ ഇനി 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമാണെങ്കിൽ പോലും 5 വീട് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരണം. അതൊരു ലക്ഷ്യം വെച്ചിട്ടില്ല, തീരുമാനത്തിൽ ബാക്കോട്ടില്ല, ഒരിക്കലില്ല. ശരി, ഇത് പിന്നെ രാഹുൽ ഗാന്ധിന്റെ ഡൽഹി ഓഫീസ് നേരിട്ട്